ഇനി ഞാൻ വന്നിരിക്കുന്നത് ഹെൽത്തി റെസിപ്പി ആയിട്ടാണ്. ഇത് വൈകുന്നേരങ്ങളിൽ സ്നാക്സ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ്. അപ്പോൾ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. സ്നാക്സ് ചെയ്തെടുക്കുന്നത് അവൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടുവേ. ഈ അവലൊന്ന് ചുരുങ്ങി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചേർക്കാം. തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ തേങ്ങയിലെ നനവ് ഒന്ന് വറ്റി വരണം. ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ അവലൊക്കെ മൂത്തിട്ട് തേങ്ങയൊക്കെ ഒന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പിൽ സ്വല്പം കുറവുണ്ട്. നല്ല മധുരം വേണ്ടവർക്ക് 1 കപ്പ് നിറച്ച് ശർക്കര എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലെണ്ണം ഒന്ന് ഉരുക്കിയെടുത്തിട്ട് വരാം. ഇനി വേണ്ടത് 1 നേന്ത്രപ്പഴമാണ്. നല്ല പഴുത്ത പഴം വേണം എടുക്കാൻ. ഇതിലും പഴുത്ത പഴം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പോൾ പഴം ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കട്ട് ചെയ്ത പഴം ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങ ചേർക്കാം. ഇതൊന്ന് വരണ്ടു വരുന്ന സമയത്ത് ഞാൻ തന്നെ ഇവിടെ കുറച്ച് കപ്പലണ്ടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൊടിച്ചെടുത്തിട്ടില്ല. മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലെണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലെണ്ണം മൂത്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. ഇനി ഈ പാനിലോട്ട് ശർക്കര ഉരുക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന അവല് ചേർക്കാം. അവൽ വേണ്ടി ഇതുപോലെ റവയുടെ പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലെണ്ണം ഇളക്കിയെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റി പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരിവത്തണം. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലെണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സ്വല്പം നെയ്യ് പുരട്ടി കൊടുക്കുവാണ്. ഇനി ഈ വരട്ടി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് നല്ലെണ്ണം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലെണ്ണം നിങ്ങൾ അമർത്തി ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. നല്ലെണ്ണം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നിങ്ങളെ ഞാൻ 1 എണ്ണം മുറിച്ച് കാണിക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് ഇത്. നമ്മൾ നെയ്യൊക്കെ ചേർത്ത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.